ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വിഷയം, ഒരു ഓട്ടോ കാഡ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വളരെ ഈസിയായി ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് ആ പ്ലാൻ അല്ലെങ്കിൽ ചെയ്തു വെച്ച എന്തെങ്കിലും വർക്ക് ഓട്ടോ കാഡിൽ നിന്ന് വേർഡിലേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വേർഡ് ഫയലുണ്ട്, അതുപോലെ ഒരു ഓട്ടോ കാഡ് ഫയലും. അതിൽ ഓട്ടോ കാഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഫയല് ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ചെയ്തു വെച്ച ഒരു പ്ലാനിൻ്റെ ഫയലാണ് ഓപ്പൺ ചെയ്തു വെച്ചത്. അത് നിങ്ങൾക്ക് കാണാം. ഇൻ്റർനെറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫയൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഒന്ന് സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. പുതിയൊരു പേജ് എടുത്താലും മതി. ഓക്കെ, ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇൻസേർട്ട്, ഹോം, അതുപോലെ പേജ് ലേഔട്ട് എന്നൊക്കെ കാണാം. അതിൽ ഇൻസേർട്ട് എടുക്കുക. അതിൽ റൈറ്റ് സൈഡിൽ കാണാം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ഫ്രം ഫയൽ എടുക്കുക. അതിനുശേഷം ബ്രൗസ് ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അതിലേക്ക് ഇമ്പോർട്ട് ആക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തു വെച്ച ഓട്ടോ കാഡ് ഫയൽ ഒന്ന് അതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് എന്ന് കാണാം, ഇൻസേർട്ട് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കും. ഇനി കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാഡ് ഫയൽ അതിൽ കാണുന്ന പ്ലാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ആവും. വളരെ ഈസി ആയിട്ട് തന്നെ വേർഡിലേക്ക് ഇമ്പോർട്ടായി എന്ന് കാണാം. ഓക്കെ, ഇങ്ങനൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ നോ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് പ്രിവ്യൂ വന്നിട്ടുണ്ട്, പ്ലാനിൻ്റെ ഷേപ്പ്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കാം. കുറച്ച് വലുതാക്കി കൊടുക്കുക. വളരെ ക്ലിയറായിട്ട് തന്നെ വരും. ഓട്ടോ കാഡിൽ വരച്ച അതേ സ്കെച്ച് വളരെ ക്ലിയറായിട്ട് തന്നെ വേർഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സൂമാക്കി കാണിച്ചു തരാം. ക്ലിയർ, അതിൻ്റെ ക്ലിയർ നോക്കാം. അതാ ഇങ്ങനെയാണ് ഓട്ടോ കാഡിൽ നിന്ന് കാണുന്നത് പോലെ തന്നെയാണ്. അത്രയും ക്ലിയറായിട്ട് തന്നെ വേർഡിൽ നിങ്ങൾക്ക് കാണാം. ലെറ്ററൊക്കെ കറക്റ്റായിട്ട് ഓക്കെ. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ടെക്സ്റ്റൊക്കെ ചെയ്ത് പ്രിൻ്റൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേർഡിലുള്ള സാധാരണ ഇമേജിൻ്റെ ഇത് വരുന്നതാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.